തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നു. രാവിലെ 10 മണിയോടെയാണ് റെയ്ഡ് ആരംഭിച്ചത്. വിവരങ്ങളുമായി അനക്ക ചേരുന്നു. അനക്ക, ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട മറ്റു വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇ ഡി അവിടെ റെയ്ഡ് നടത്തേണ്ട സാഹചര്യം എന്താണ്? ഫിജി, തൃശൂർ പാലിയേക്കരയിലാണ് ഇപ്പോൾ തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലാണ് ഇ ഡിയുടെ നേതൃത്വത്തിൽ റെയ്ഡ് പുരോഗമിക്കുന്നത്. അതായത് റെയ്ഡ് നടത്തുന്നതിന് പിന്നിൽ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടെ ആരംഭിച്ച റെയ്ഡാണ്. സമയം ഇപ്പോൾ ഏകദേശം 4:45. ഇപ്പോഴും റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഇത്തരത്തിൽ ചില സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ചുയർന്നുവന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും ഇഡിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുന്നത്. അതായത് 2016 മുതലുള്ള റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പരസ്യ ഇടപാടുകളിലും ക്രമക്കേടുകൾ നടന്നുവെന്നാണ് പരാതിയുള്ളത്. അത്തരത്തിൽ ചില പരാതികൾ ലഭിച്ചിരുന്നു. അതിനെ തുടർന്ന് അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇ ഡി പരിശോധിക്കുന്നത്. അതേസമയം റെയ്ഡിനെ കുറിച്ച് ടോൾ പ്ലാസ അധികൃതരോ അതുപോലെ തന്നെ ദേശീയ പാത അതോറിറ്റിയോ ഇതുവരെയും അത്തരത്തിലൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ല. ഒരു തരത്തിലുള്ള പ്രതികരണവും അവർ നടത്തിയിട്ടില്ല. 1 കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ നടന്നു എന്നാണ് അത്തരത്തിലൊരു ആരോപണമാണ്, അങ്ങനെ ഒരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഇതാണ് പരിശോധിക്കുന്നത്. ഇതിൽ CBI കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഇടപാടുകളുടെ മറവിൽ, അതായത് ഈ ഇടപാടുകളുടെ മറവിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്ന കാര്യം. ഇപ്പോൾ പരിശോധന എപ്പോൾ പൂർത്തിയാകും എന്ന് വ്യക്തമാണോ? എന്തെങ്കിലും തുടർ നടപടികൾ അവിടെ ഉണ്ടാകും എന്നുള്ള സൂചനകളുണ്ടോ? രാവിലെ ഏകദേശം 10 മണിയോടുകൂടെ ആരംഭിച്ചിട്ടുള്ള ഒരു റെയ്ഡാണിത്. സമയം ഇപ്പോൾ 4:50. ഇപ്പോഴും റെയ്ഡ് പുരോഗമിക്കുകയാണ്. എപ്പോൾ റെയ്ഡ് കൃത്യമായി അവസാനിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് നമുക്കിപ്പോൾ എത്താൻ സാധിക്കുകയില്ല. കാര്യമായ രീതിയിൽ തന്നെ റെയ്ഡ് പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും മനസ്സിലാക്കേണ്ടത്. അത് പൂർത്തിയായതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭ്യമായിട്ടുള്ള രേഖകളുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. ശരി, അനക്ക റിപ്പോർട്ട് ചെയ്യുന്നു തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്നാണ്.